everyone, welcome back to our channel. Hope all are doing good. Now, in the number discuss the SBIF ASHA Scholarship 2024. SBI Foundation India introduced one of the largest scholarship programs, ASHA Scholarship. India low income families meritorious students in education and financial assistance provide scholarship in the lecture. 7.5 lakh rupees scholarship students in education provide. 6th class മുതൽ 12th class വരെയുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ടോപ്പ് NIRF യൂണിവേഴ്സിറ്റീസിലോ കോളേജസിലോ IITsലോ ഉള്ള UG ഓർ PG കോഴ്സസ് പേഴ്സ്യൂ ചെയ്യുന്നവർക്കും IIMsൽ നിന്ന് MBA ഓർ PGDM കോഴ്സസ് പേഴ്സ്യൂ ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് 6th class മുതൽ 12th class വരെയുള്ള സ്റ്റുഡൻസിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസും ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്നുള്ളതും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ UG സ്റ്റുഡൻസിന്റെയും PG സ്റ്റുഡൻസിന്റെയും IIT സ്റ്റുഡൻസിന്റെയും IIM സ്റ്റുഡൻസിന്റെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂൾ സ്റ്റുഡൻസിന് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ അപ്ലിക്കൻസ് ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം. അതുപോലെ തന്നെ അപ്ലിക്കൻസ് 6 മുതൽ 12 വരെയുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിലായിരിക്കണം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്ലിക്കൻസിന്റെ പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്സോ അതിൽ കൂടുതലോ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 4th ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്ലിക്കൻസിന്റെ ഗ്രോസ് ആനുവൽ ഫാമിലി ഇൻകം മാക്സിമം 3 lakhs പാടുള്ളൂ. അപ്പൊ ഈ ഒരു 4 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ 50% സ്ലോട്ട്സും ഫീമെയിൽ അപ്ലിക്കൻസിന് റിസർവ്ഡ് ആണ്. പിന്നെ SC ST കാറ്റഗറീസിന് സ്പെഷ്യൽ പ്രിഫറൻസും ഉണ്ട്. ഇനി ഇതിനു വേണ്ടിയിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിലെ മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡോ മറ്റോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കറന്റ് ഇയറിലെ ഫീ റെസിപ്റ്റ്, നാലാമതായിട്ട് നിങ്ങളുടെ കറന്റ് ഇയറിലെ അഡ്മിഷൻ പ്രൂഫ്, ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്ററോ അതോ അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐഡന്റിറ്റി കാർഡോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 5th നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അപ്ലിക്കന്റിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താലും മതി. പിന്നെ വേണ്ടത് പ്രൂഫ് ഓഫ് ഇൻകം ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോം 16A അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റോ അതോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കന്റിന്റെ ഒരു ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ Buddy4Study പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടോ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ SBIF ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം 2024 നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്യുമ്പോൾ സ്കൂൾ സ്റ്റുഡൻസിനുള്ളത് സെപ്പറേറ്റ് ആയിട്ടും IIM, IIT, PG, UG സ്റ്റുഡൻസിനൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാവുന്നതാണ്. അതിൽ SBIF ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം 2024 ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാം. ആ ഒരു സ്റ്റാർട്ട് അപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ റെലവൻറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഒരു പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയുള്ളൂ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് October 31 വരെ ഉള്ളൂ. ഈ ഒരു സ്കോളർഷിപ്പ് സ്കൂൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡിന്റെ എമൗണ്ട് മാക്സിമം 15,000 rupees ആണ്. ഇത് IIT, UG, PG അതേപോലെ IIM കാറ്റഗറീസിൽ ഈ ഒരു അവാർഡ് എമൗണ്ട് ഡിഫറെന്റ് ആണ്. എന്തായാലും സ്കൂൾ സ്റ്റുഡൻസിന് മാക്സിമം പ്രൊവൈഡ് ചെയ്യുക 15,000 rupees ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോയിലായിരിക്കും നമ്മൾ IIT സ്റ്റുഡൻസിനും UG ആൻഡ് PG സ്റ്റുഡൻസിനും അതേപോലെ തന്നെ IIM സ്റ്റുഡൻസിനും ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതോ അല്ലെങ്കിൽ നമ്മുടെ നോഷ് ബ്ലോഗ്സിൻ്റെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ ഷാലാ നോഫൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.